തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മുക്കോലിൽ ബൈക്ക് റേസിംഗിനിടെയുണ്ടായ അപകടത്തിൽ രണ്ട് മരണം. ചൂവര സ്വദേശി ശരത്ത്, വട്ടിയൂർക്കാവ് സ്വദേശി മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് മരിച്ചത്. ഫിലിക്സ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഫിലിക്സ്, റേസിംഗിനിടെ ഉണ്ടായ അപകടം എങ്ങനെയാണ്? വാഹനം പോയി മതിലിടിച്ചാണ് അപകടം ഉണ്ടായത്? അമൽ, വൈകുന്നേരം 5:30 ഈ അപകടം ഉണ്ടായത്. അതായത് വിഴിഞ്ഞ മുക്കോല ബൈപ്പാസിൽ ഈ മത്സര ഓട്ടത്തിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. രണ്ട് ബൈക്കുകൾ വേഗത്തിലെത്തിയ രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. ഇതിൽ ചൊവ്വര സ്വദേശി ശരത്ത്, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് സ്വദേശി മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് മരിച്ചത്. ഈ മുഹമ്മദ് ഫിറോസിന് ഏതാണ്ട് 22 മാത്രമാണ് പ്രായം. ഈ പ്രദേശത്ത് രാവിലെ ഇത്തരത്തിൽ ബൈക്ക് റേസ് ഉണ്ടായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ 4 ബൈക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നാലെയാണ് വൈകുന്നേരവും ഇതുപോലെ മത്സര ഓട്ടം നടന്നത്. ഈ മത്സരയോട്ടത്തിനിടെയാണ് രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും രണ്ട് മരണം സംഭവിക്കുകയും ചെയ്തത്. ശക്തമായ കൂട്ടിയിടിയാണ് ഉണ്ടായത്. അതായത് ഈ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഹെൽമെറ്റ് തെറിച്ച് റോട്ടിൽ കിടക്കുന്നതും കാണാം. ഗുരുതരമായി പരിക്കേറ്റ ഈ രണ്ട് യുവാക്കളെയും പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. പോലീസ് പറയുന്നതനുസരിച്ച് ഈ പ്രദേശത്ത്, അതായത് മുക്കോല ബൈപ്പാസിൽ, സ്ഥിരമായി ഇത്തരത്തിൽ ബൈക്ക് റേസുകൾ നടക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അടക്കം പരിശോധന നടത്തി 4 ബൈക്കുകൾ പിടിച്ചെടുത്തതാണ്. പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും മത്സരയോട്ടം നടക്കുകയും അത് അപകടത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഈ രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. രണ്ട് ബൈക്കുകളും റോഡിന്റെ ഒരു വശത്തായാണ് കിടക്കുന്നത്. ചിന്നി ചിതറിയ നിലയിലാണ് ബൈക്കിന്റെ മുൻവശം. അത്തരത്തിൽ ശക്തമായ കൂട്ടിയിടിയാണ് ഉണ്ടായത്. ഏതായാലും രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു. പോലീസ് ഇത് സംബന്ധിച്ച്, അതായത് ഇത്തരത്തിൽ ബൈക്ക് റേസുകൾ കൂടുതലായി നടത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഫെലിക്സ്, ഈ രണ്ട് ബൈക്കിലും ഓരോ ആളുകൾ വീതം മാത്രമാണോ ഉണ്ടായിരുന്നത്? മറ്റാരെങ്കിലും ഉള്ളതായി വിവരമുണ്ടോ? പോലീസ് അറിയിക്കുന്നതനുസരിച്ച് ഈ രണ്ടു ബൈക്കിലും ഒരാൾ വീതമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. അതായത് മരിച്ച ഒരാൾ ചൊവ്വര സ്വദേശി ശരത്താണ്. 25 താഴെ മാത്രമാണ് പ്രായം. മറ്റൊരാൾ വട്ടിയൂർക്കാവ് സ്വദേശി മുഹമ്മദ് ഫിറോസ്. 22 മാത്രമാണ് ഈ ഫിറോസിന്റെ പ്രായം. ഈ രണ്ടു ബൈക്കുകളിലും ഒരാൾ വീതം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അപകടത്തിന് പിന്നാലെ നാട്ടുകാരെത്തി, ഒപ്പം തന്നെ പോലീസും എത്തിയാണ് ഈ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് തന്നെ രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമായിരുന്നു. ഈ ഒരു ബൈക്കിന്റെ മുൻവശത്തെ ടയർ അടക്കം ഇടിയിൽ, ശക്തമായ ഇടിയിൽ തകർന്ന നിലയിലാണ്. അത്തരത്തിൽ ശക്തമായ കൂട്ടിയിടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ ബൈപ്പാസിൽ ഇത്തരത്തിലുള്ള മത്സരയോട്ടം പതിവാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് യുവാക്കൾക്കാണ് ഇത്തരത്തിൽ മത്സരയോട്ടത്തിനിടെ ഈ കൂട്ടിയിടിച്ച് ജീവൻ നഷ്ടമായിട്ടുള്ളത്.